എല്ലാവർക്കും നമസ്കാരം. കെബിനൽ വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് പലരും വന്നിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ജനറൽ ജോബ്സിന് വന്നിട്ട് അതിനുശേഷം ട്രക്ക് ഡ്രൈവർ ഫീൽഡിലേക്ക് മാറാനായിട്ട് പറ്റുമോ എന്നുള്ളൊരു കാര്യം. ഇവിടെ വന്നു കഴിഞ്ഞാൽ കോഡ് 95 എന്നൊരു കോഴ്സ് പാസ്സാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മാസത്തോളം ഈ കോഴ്സ് സംബന്ധമായിട്ട് വേറൊരു എവിടേക്കെങ്കിലും പോകാനോ അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് പറ്റില്ല. ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ കോഴ്സ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ജനറൽ ജോബ്സിൻ്റെ കാലാവധി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വിസ അടിക്കുന്നത് ഒരു വർഷമാണ്. അപ്പോൾ അതിനുള്ളിൽ TRC ടെമ്പററി റെസിഡൻസ് പെർ കാർഡ് അല്ലെങ്കിൽ പെർമിറ്റ് അത് നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ആ ഒരു കാര്യം മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അതുപോലെ തന്നെ കോഡ് 95 കോഴ്സ് അതിന് പ്രത്യേക ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഇല്ല. നിങ്ങളുടെ പാസ്പോർട്ട് വെച്ചിട്ട് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ പോയിട്ട് ഒരു നമ്പർ എടുത്തതിന് ശേഷമാണ് ഒരു മാസത്തേക്ക് 2008 ശേഷം അല്ലെങ്കിൽ 2009 സെപ്റ്റംബറാണ് തോന്നുന്നു, അതിന് ശേഷമുള്ള ആൾക്കാർക്കൊക്കെ ഒരു മാസത്തെ കോഴ്സും അതോടൊപ്പം ഈ എക്സാം പാസ്സാവേണ്ടതായിട്ടുണ്ട്. പോളിഷ് ലാംഗ്വേജിൽ മാത്രമുള്ള, ഉക്രൈൻ ലാംഗ്വേജിലും റഷ്യൻ ലാംഗ്വേജിലും മാത്രമുള്ള, ഇംഗ്ലീഷിലില്ല. ഇംഗ്ലീഷിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. പോളിഷ് ലാംഗ്വേജിലായതുകൊണ്ടാണ് ഇത്തിരി കൂടി എളുപ്പമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് പഠിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് നമുക്ക് കണ്ടുപരിചയത്തിൻ്റെ പുറത്ത് നമുക്കത് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ജനറൽ ജോബ്സിന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഏത് കമ്പനിയിലാണ് വന്നത് ആ കമ്പനിയിൽ നിന്നതിന് ശേഷം നിങ്ങൾക്ക് TRC കിട്ടിയതിന് ശേഷം നിങ്ങൾ വേണമെങ്കിൽ നാട്ടിൽ പോയി വന്നതിന് ശേഷം IDP എടുത്ത് വന്ന് പിന്നെ അതിനുശേഷം ഒരു മാസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് അത്രയും പൈസയൊക്കെ കയ്യിൽ വെച്ചതിന് ശേഷം ഒരു മാസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും കമ്പനികളിൽ ഏതെങ്കിലും റിലേറ്റീവ്സോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ഫ്രണ്ട്സോ അങ്ങനെ രീതിയിൽ കയറാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ കയറാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം എന്നുണ്ടെന്ന് കഴിഞ്ഞാൽ ഓൺലൈനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ബ്ലൂ ഡാർട്ടിൻ്റെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അവർ നമ്മൾക്കിവിടെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ IDP ഇവിടെ വരുന്ന എല്ലാവരും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള എല്ലാവരും IDP കൊണ്ടുവരികയാണെന്ന് വെച്ചാൽ അത്ര ഉപകാരമായിരിക്കും. ചെറിയ വണ്ടികൾക്കൊന്നും കോഡ് 95 ആവശ്യമില്ല. വലിയ വണ്ടികൾക്കെല്ലാത്തിനും കോഡ് 95 അത്യാവശ്യമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് IDP എടുത്തിട്ട് വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ട്രക്ക് ഡ്രൈവർമാരായിട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം 4 മാസം അല്ലെങ്കിൽ 5 മാസത്തോളം ടൈം എടുക്കുന്നുണ്ട്. അത് ഓരോ കമ്പനികളുടെ ഡോക്യുമെൻ്റ് പ്രൊസീജേഴ്സ് അനുസരിച്ചിരിക്കും, അവരുടെ ഇതായിട്ടുള്ള പെർഫോമൻസ് അനുസരിച്ചിരിക്കും, കമ്പനിയുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് അനുസരിച്ചിരിക്കും. അതേപോലെ തന്നെ ട്രെയിനിങ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും അതൊക്കെ ഓരോ കമ്പനികളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് ഉണ്ടാവുക. അതിൽ ചില ചെറിയ പിന്നെ ശമ്പള സംബന്ധമായിട്ട് പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ട്രക്ക് ഡ്രൈവർമാരുടെ ശമ്പളം കാര്യങ്ങളൊക്കെ. 1500 തൊട്ട് 2000-2200 വരെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ചെറിയ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എക്സ്പീരിയൻസിനനുസരിച്ച് എല്ലാവരും അതിനനുസരിച്ചുള്ള ശമ്പളങ്ങളിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യം കൂടി അറിയാം. പിന്നെ അവിടെ ശമ്പളം കുറവ്, ഇവിടെ ശമ്പളം കൂടുതലെന്ന് കേൾക്കുമ്പോഴേക്കും ഇവിടെ നിന്ന് വിട്ട് അങ്ങോട്ട് ഓടി അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത ഗതികളൊന്നും വരാതെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്.